ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റിംഗ് വരുന്നൊരു വീഡിയോ ആണ്. അവൻ രണ്ടു ദിവസം ഞാൻ സ്ഥലത്തില്ലായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ എന്തായാലും ഇനിയിപ്പോൾ ഇന്നും നാളെയും കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ലൈവിൽ വന്നിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ലൈവ് പ്രോഗ്രാം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടും ഉണ്ടാവും. എൻ്റെ ഓഫീഷ്യലായിട്ടുള്ളൊരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഓഫ്ലൈൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചില ആളുകൾ അവരുടെ ശരീരം, ഇപ്പം നമ്മൾ ആരായിട്ടാലും നമ്മൾ ജോബ് ഭാഗമായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തെ പറ്റി. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനിലും നമ്മൾ കടന്നുകൂടുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. സോ നമ്മൾ രാത്രി കഴിക്കുന്ന നമ്മുടെ ഫുഡിനെ പറ്റി കുറച്ച് കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫിനെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക. സോ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിരുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാത്രി നമ്മൾ കഴിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു കൂടുന്ന ഫുഡുകളിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൊളസ്ട്രോള്, ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇപ്പം എന്തായാലും നമ്മൾ കൊളസ്ട്രോൾ അസുഖങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ, നമ്മുടെ ഷുഗർ ഉള്ള വ്യക്തികളാണ്, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഫുഡുകൾ എന്തായാലും നമ്മൾ താരതമ്യേന അവോയ്ഡ് ചെയ്യുന്നതാണ് പതിവ് അല്ലേ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇത്തരം ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചിലപ്പോൾ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഹൈ ലെവലിലായിരിക്കും ഷുഗറിന്റെ ലെവൽ വരുന്നത് അല്ലേ. പക്ഷെ നിങ്ങൾ ഈ എത്ര ഫുഡിന്റെ അളവിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്നാൽ പോലും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അളവ് വ്യത്യാസപ്പെടുന്നില്ല. ഇതെന്തായിരിക്കും കാരണം എന്നൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് അതായത് രാത്രി സമയങ്ങളിൽ നമ്മൾ ധാന്യങ്ങൾ ഉൾപ്പെടുന്ന ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി, അതുപോലെ നീരിളക്കം, അതുപോലെയുള്ള ആരോഗ്യപരമായിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് അത് ഒരിക്കലും നിങ്ങൾ കഴിക്കാൻ പാടില്ല, അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. രണ്ടാമതെന്ന് പറയുമ്പോൾ ഏറ്റവും വൈകി ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കുടവയറ് ചാടാനും അതുപോലെ തന്നെ നമുക്ക് അലർജറ്റിക് പ്രോബ്ലംസ്, ഈ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ സാധനങ്ങൾ, അതിനോടൊപ്പം തന്നെ നമുക്ക് അസിഡിറ്റി കൂടാനും അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കുടവയറ് ഒരുപാട് ചാടുന്നു, എന്നോടൊപ്പം തന്നെ കഴിക്കുന്ന ആഹാരങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ഇത് വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ രാത്രി സമയങ്ങളിൽ നിങ്ങൾ ആഹാരം ഒട്ടും വൈകിക്കാതെ ഒരു കൃത്യമായിട്ടുള്ളൊരു സമയം എന്താ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള ഇപ്പം ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയ ഫുഡുകൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആഹാരത്തിന് മുമ്പാണെങ്കിലും തൊട്ട് ഒരു സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് കഴിക്കുക. അതിനോടൊപ്പം തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കണ്ടിട്ട് ബൈ.